കത്ത് വിവാദം കൊഴുക്കുന്നു. മേയറുടെയും ആനാവൂർ നാഗപ്പൻ്റെയും കത്തുകൾ പുറത്തുവിട്ട കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ ഇരിക്ക പ്രതിയില്ല. യു ഡി എഫ് ഭരണകാലത്ത് കോൺഗ്രസ് നേതാക്കൾ നൽകിയ ശുപാർശ കത്തുകൾ ഓരോന്നോരോന്നായി പുറത്തു വിടുകയാണ് ഇടത് സൈബർ ലോകം. അതിനെ പ്രതിരോധിക്കാൻ കയ്യിൽ ഒരായുധവുമില്ലാതെ ഇരട്ടിൽ തപ്പുകയാണ് യൂത്തന്മാരും മൂത്തന്മാരും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇടത് സൈബർ വിങ് പുറത്തുവിട്ടത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ശുപാർശയിൽ കോൺഗ്രസ് നേതാവിന് സർക്കാർ അഭിഭാഷകനായി ജോലി ലഭിച്ചതിൻ്റെ തെളിവാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയ ശുപാർശയിലാണ് തൊടുപുഴ സ്വദേശി ടോം തോമസ് ഹൈക്കോടതിയിൽ സർക്കാർ വക്കീലായത്. 2011 ആഗസ്റ്റ് 20-നും സെപ്റ്റംബർ 10-നുമാണ് ഈ ശുപാർശ കത്തുകൾ നൽകിയിരിക്കുന്നത്. സർക്കാർ അഭിഭാഷകരെ നിയമിക്കാൻ കോൺഗ്രസ് നേതാക്കൾ, MPമാർ, MLAമാർ, മന്ത്രിമാർ തുടങ്ങിയവർ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ശുപാർശ കത്തുകൾ നൽകിയത് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. രാഷ്ട്രീയ പക്ഷപാതത്വം ഉണ്ടാകരുതെന്നും സർക്കാർ കാര്യങ്ങൾ കോടതിയിൽ സമർത്ഥിക്കുന്നതിൻ്റെ മികവും കഴിവുമാണ് മാനദണ്ഡമാക്കേണ്ടത് എന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ എല്ലാം കാറ്റിപ്പറത്തിയായിരുന്നു മുഴുവൻ വക്കീലന്മാരെയും നിയമിച്ചത്. സർക്കാരിന് വേണ്ടി ഹാജരാകേണ്ട അഭിഭാഷകരെയാണ് രാഷ്ട്രീയ താല്പര്യത്തിൽ പ്ലീഡർമാരായി നിയമിച്ചിരിക്കുന്നത്. ജില്ലാ ഗവൺമെൻറ് പ്ലീഡർ മുതൽ മുകളിലേക്കുള്ള എല്ലാ തസ്തികകളിലും മന്ത്രിസഭയാണ് നിയമനാധികാരി. ഹൈക്കോടതിയിലെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർക്ക് എത്രയാ ശമ്പളമെന്നറിയാമോ? 120,000 രൂപയും ഗവൺമെൻറ് പ്ലീഡർക്കോ 100,000 രൂപയുമാണ് ശമ്പളം. ഈ തസ്തികകളിലേക്ക് യു ഡി എഫ് കാലത്ത് വൻ പിടിവലിയും ലേലമിളിയുമായിരുന്നു. വിവാദമായ ലോട്ടറി കേസിൽ സർക്കാരിൻ്റെ വാദം അവതരിപ്പിക്കാതെ തോറ്റുകൊടുത്തതിന് ഹൈക്കോടതിയിലെ ഗവൺമെൻറ് പ്ലീഡറെ യു ഡി എഫ് കാലത്ത് പുറത്താക്കിയിരുന്നു. ഇതൊക്കെ നടന്നതിന് തെളിവുണ്ടായിട്ട് പോലും വാർത്തയാക്കാതെ മാതൃഭൂമിയുടെയും മനോരമയുടെയും ഒളിച്ചുകളി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതേസമയം മേയറുടെയും ആനാവൂർ നാഗപ്പൻ്റെയും പേരിൽ പുറത്തു വന്ന കത്തുകളിൽ തെളിവില്ലാഞ്ഞിട്ട് പോലും ഈ മാധ്യമങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, അന്ധമായ വിരോധം കൊണ്ട് മാത്രമാണ്. യു ഡി എഫിൻ്റെ പ്രചാരകരാകാറുള്ള മനോരമ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പലിൻ്റെ നിയമന കത്തുകൾ കണ്ടതേയില്ല. ആ കത്ത് പുറത്തു വന്നപ്പോഴും ഞെട്ടിയില്ല, ജോലി കിട്ടാത്തവരെക്കുറിച്ച് ആശങ്കപ്പെട്ടില്ല, കോൺഗ്രസ് ഭരണത്തിൽ ഇതൊക്കെ സാധാരണമല്ലേ എന്ന ഭാവത്തിൽ വാർത്തകൾ മുക്കി. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കേസ് വാദിക്കുന്ന വക്കീലിനെ തിരുവനന്തപുരത്ത് APP ആക്കണമെന്ന് ആവശ്യപ്പെട്ട് 2011 ഓഗസ്റ്റ് 25-ന് ഷാഫി പറമ്പിലാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സ്വന്തം ലെറ്ററുകളിൽ കത്ത് നൽകിയത്. മൂവാറ്റുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഗവൺമെൻറ് പ്ലീഡറായി അരുൺ ജോസഫിനെ നിയമിക്കാൻ PC വിഷ്ണുനാഥ് MLA സ്വന്തം ലെറ്റർ പാഡിൽ കത്ത് നൽകി. ജില്ലാ കോടതിയിലെ പ്ലീഡർക്ക് വേണ്ടിയായിരുന്നു ജോസഫ് വാഴക്കേൻ്റെ കത്ത്. അഡ്വക്കേറ്റ് KN ജോയിയെ ഹൈക്കോടതിയിൽ നിയമിക്കണമെന്നായിരുന്നു MP ആയിരുന്ന KP ധനപാലൻ്റെ ശുപാർശ. കേന്ദ്ര സഹമന്ത്രിയായിരുന്ന KC വേണുഗോപാലും നിയമന ശുപാർശ നൽകി. ഇതൊന്നും ഈ മാപ്രകൾ കണ്ടതേയില്ല, കണ്ട മട്ടും കാണിച്ചില്ല. ഇതാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം.